ഇനി ഞാനൊരു സത്യം പറയട്ടെ, അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. അങ്ങനെ വിനായകൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നുമല്ല, മാതാപിതാക്കളുടെ കൈകളിൽ നിന്നുമല്ല, തെറ്റായ രീതികളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കണം, അങ്ങനെ ശൈന തോന്നുന്നുണ്ടോ? സ്ത്രീക്ക് ഫിലിം ഇൻഡസ്ട്രിയിലൊന്നുമല്ല, എല്ലായിടത്തും സുരക്ഷിതമായിട്ട് അവർക്ക് ഏത് സമയത്ത്. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടർ ആകില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. ഇറങ്ങി നടക്കാനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ഉള്ള അവകാശം ഉണ്ടായിരിക്കണം. ഭീഷ്മപർവ്വത്തിലൊരു ബൈസെക്ഷൽ ആയിട്ടാണല്ലോ ഷൈൻ അഭിനയിക്കുന്നത്. അതെന്താ ഇത്ര പ്രത്യേകത? സ്ട്രെയിറ്റ് ആയിട്ട് അഭിനയിക്കണം എന്ന് എന്റെ അടുത്ത് പ്ലെയിൻ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഈ ബൈസെക്ഷലിനോടോ ലെസ്ബിയൻസിനോട്? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. ശേഷം ചോദിക്കാൻ കാരണം ആളുകൾക്ക് സെക്ഷൽ ആയിട്ട് അങ്ങോട്ടും അട്രാക്ഷൻസ് വരുന്ന സമയത്ത് ഞാനായിരുന്നെങ്കിൽ അത് കൂടുതൽ ബെറ്റർ ആയി. ജുറാസിക് പാർക്കിലെ ഡിനോസറിന്റെ റോൾ. അപ്പൊ ഈ മീറ്റുവിനെ കുറിച്ച് ഏതാണ് ഷൈന്റെ അഭിപ്രായം? ഇതെന്താണ് പോലെ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, മരണായിരിക്കും. എനിക്കാണെങ്കി പ്രസവിച്ച സുഖമാണ് ഇതൊക്കെ കാണുമ്പോ, അല്ലേ?